uccello. ഞാൻ ഒരു ബാറി കയറി. ബാറി കയറി കഴിഞ്ഞപ്പോ അവരെന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ട് കയറാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ജഗതി ചെയ്ത പോലെ മുണ്ടൂരി അടിയില് ജോക്കി ഉണ്ടായിരുന്നു. ഊരാൻ നിന്നപ്പോ പറഞ്ഞു അതും പറ്റില്ല, മുണ്ട് ഊരിയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ും മടിയില്ല. ഇത് അണ്ടിയുള്ള ബലമുള്ള ആണുങ്ങൾക്ക് ഇത് മനസ്സിലാവും. മുണ്ടാണ് പ്രശ്നമെങ്കിൽ മുണ്ടൂരിട്ട് ആദ്യം നിന്നെ എന്താ കിട്ടട്ടെ. കുറച്ച് നല്ല മഹാന്മാരൊക്കെ അകത്തിരിക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അപ്പളേ ഉടക്ക് തുടങ്ങി. ഞാനിരുന്നൊരു ബീറോ ഓർഡർ ചെയ്തു, സ്നാക്ക് ഓർഡർ ചെയ്തു. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാൻ കുറച്ച് കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി പണി തുടങ്ങി. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറിനെ. കുറച്ച് കഴിഞ്ഞപ്പോ ബില്ല് കൊടുന്നു എനിക്ക്. എനിക്ക് സാധനം കിട്ടിയില്ല. അല്ല, സാധനം ഇപ്പൊ വരും, ബില്ല് പേ ചെയ്തോളാം. വട്ടുണ്ടോ? അപ്പൊ അടുത്ത ടേബിളിലൊക്കെ നോക്കി. നിങ്ങൾ കാശ് കൊടുക്കുന്ന അഡ്വാൻസ് ആയിട്ടാണോ അവിടെ? അല്ല, കുട്ടിച്ചാച്ചെന്ന് ചോദിക്കേട. ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു, എന്താ അഡ്വാൻസ് പേയ്മെന്റ് ആണോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്? അങ്ങനെ വല്ലതും. ബാലകൃഷ്ണ, നല്ല മലഞ്ചേർക്ക് വണ്ടി വരുന്ന പോലെ ഉണ്ടല്ലോ. ഹേ, നത്തിങ് ലൈക്ക് ദാറ്റ്, ബട്ട് യു ക്യാൻ പേ. മൈ ഫോൺ നമ്പർ ഈസ് 22255. ഡ്രിങ്ക്സ് വെൽക്കം. അപ്പളാ എനിക്ക് മനസ്സിലായി, ഞാൻ പേ ചെയ്തു. നമ്മള് നോക്കി കളിച്ചില്ലേ. അയ്യോ, പ്രശ്നമോ? കാരണം ഇവരൊരു പിച്ചക്കാരനായിട്ട് എന്നെ കാണണെന്ന് മനസ്സിലായി. ഗതിയില്ലാത്തവനാണ്, മറ്റേ രാജാവിന്റെ കാര്യമാണ്. ഞാൻ തലോടാനൊന്നും പോയില്ല, കാശെടുത്ത് കൊടുത്തു. നമ്മൾ സാധനം വാങ്ങി, സ്ഥലം വിട്ടു. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. Thank you for watching. Don't forget to subscribe, like, share, and comment down.